നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണം അമർത്തൂ. ഇറാഖ് യുദ്ധകാലത്ത് ജീവൻ കയ്യിൽ പിടിച്ച് മിസൈലുകൾക്കിടയിലൂടെ രക്ഷപ്പെട്ട് നാട്ടിൽ തിരിച്ചെത്തിയ കോട്ടയംകാരി മെറീനയുടെയും മറ്റു 45 നഴ്സുമാരുടെയും കഥയായിരുന്നു ടേക്ക് ഓഫ് എന്ന മലയാള സിനിമ. ചിത്രം സാമ്പത്തിക വിജയം നേടി. ചിത്രത്തിൽ മെറീനയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ച അഭിനവ ഫെമിനിസ്റ്റ് പാർവതി ആ അഭിനയത്തിന് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും നേടി. പക്ഷേ സ്വന്തം കഥ സിനിമയാക്കിയപ്പോൾ അണിയറ പ്രവർത്തകർ പറഞ്ഞു പറ്റിച്ച ഒരു കഥാപാത്രമാണ് യഥാർത്ഥ ജീവിതത്തിലെ മെറീന. ഇറാഖിൽ നിന്ന് മടങ്ങിയെത്തിയിട്ടും ജോലിയൊന്നും ലഭിക്കാതെ സ്വന്തം നാടായ പള്ളിക്കത്തോട്ടിൽ ഒരു ബേക്കറിയിൽ സെയിൽസ് ഗേളായി ജോലി നോക്കുകയാണ് മെറീന. മെറീന എന്ന ഈ നേഴ്സ് ആയിരുന്നു ടേക്ക് ഓഫ് സിനിമയ്ക്ക് കേന്ദ്ര ബിന്ദുവായത്. സിനിമയ്ക്ക് മാർഗദർശിയായത് മെറീനയായിരുന്നു. അന്നത്തെ ഓരോ നിമിഷങ്ങളും സിനിമയാക്കാൻ അണിയറ പ്രവർത്തകർക്കായി വിവരിച്ചു നൽകിയത് മെറീനയായിരുന്നു. നടി പാർവതി കഥാപാത്രമായി മാറാൻ വിവരങ്ങൾ തേടിയതും മെറീനയിൽ നിന്നായിരുന്നു. എന്നാൽ ഒടുവിൽ മെറീനയ്ക്ക് വാഗ്ദാനം ചെയ്ത് പണം നൽകാതെ പറ്റിച്ചിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ. തന്നെ ടേക്ക് ഓഫിന്റെ അണിയറ പ്രവർത്തകർ പറ്റിച്ചതറിഞ്ഞിട്ടും തികഞ്ഞ ഫെമിനിസ്റ്റായി ചമഞ്ഞു നടക്കുന്ന നായിക നടി പാർവതിയും സഹായത്തിനെത്തിയില്ല. കസബയിലെ ഒരു സ്ത്രീവിരുദ്ധ പരാമർശത്തിന്റെ പേരിൽ മനസ്സു പൊരിഞ്ഞു പോയ പാർവതിക്ക് മെറീനയ്ക്കുണ്ടായ ചതി മനസ്സിലായിട്ടും മിണ്ടാട്ടമില്ലത്രേ. ആദ്യം മെറീനയെ വെച്ച് ഒരു ഡോക്യുമെന്ററി ചെയ്യാനെന്ന് പറഞ്ഞാണ് മഹേഷ് നാരായണൻ മെറീനയെ ബന്ധപ്പെടുന്നത്. പിന്നീട് അത് സിനിമയായി മാറി. ഇതിനായി ഇറാഖിൽ നിന്നുള്ള മോചന സമയത്ത് മനസ്സിൽ പതിഞ്ഞതും ഫോണിൽ പതിഞ്ഞതുമായ ദൃശ്യങ്ങളൊക്കെ മെറീന മഹേഷിനും ടീമിനും പകർന്നു നൽകി. ഇതിനായി ഉപജീവനത്തിനായി ജോലി നോക്കുന്ന ബേക്കറിൽ നിന്നും അവധിയെടുത്തായിരുന്നു യാത്രകൾ. ചിത്രത്തിന്റെ പ്രമോഷൻ പരിപാടികളിലും മെറീന പങ്കെടുത്തു. പക്ഷെ വണ്ടിക്കൂലിയല്ലാതെ മറ്റൊന്നും മെറീനയ്ക്ക് പ്രതിഫലമായി കിട്ടിയില്ല. പറഞ്ഞ പണത്തിനായി വിളിച്ചിട്ടും അണിയറ പ്രവർത്തകർ ഫോൺ എടുക്കുന്നില്ല. ഫോൺ എടുത്താൽ തന്നെ ഭീഷണിയും മുഴക്കുന്നു. ഇനി ഫെമിനിസ്റ്റായ പാർവതി എന്ത് ചെയ്യുമെന്നാണ് മെറീന ഉറ്റുനോക്കുന്നത്. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.